കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ടല്ലോ, സാധാരണ പല കംപ്ലൈൻറ്റും പറഞ്ഞിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അതുപോലെ ഒരു കോള് ഞാനിങ്ങനെ വളാഞ്ചേരിയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാനപ്പോൾ തന്നെ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് ആ കാര്യം സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടിയെ കിട്ടി എന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി ആ ഒരു ചാപ്റ്റർ തീർന്നല്ലോ. അത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ രേഖകൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ വളാഞ്ചേരിയിലെ എല്ലാ ആളുകളുമായിട്ടും നല്ല ബന്ധമുണ്ട്. അത് ലീഗുകാരുമായിട്ട് കോൺഗ്രസുകാരുമായിട്ട് ഒരു പാർട്ടിയിലും ഇല്ലാത്ത ആളുകളുമായിട്ട്. ഷംസുദ്ദീൻ സി പി എമ്മിന്റെ അംഗമോ അല്ലെങ്കിൽ കമ്മിറ്റിയിലെ പ്രാതിനിധ്യമുള്ള ആളോ ഒന്നുമല്ല. അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, എൽ ഡി എഫ് അതിന് പിന്തുണ കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരോടും ഞാൻ ബന്ധമുള്ളത് കൊണ്ടാണല്ലോ ലീഗിന്റെ ഒരു ശക്തി ദുർഗത്തിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട് അന്ന് 2006 ജയിക്കുന്നത്. എല്ലാവരോടും ഉള്ള ചങ്ങാത്തമുണ്ട്. വളാഞ്ചേരിയിലെ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അതിൽ ഞാൻ എങ്ങനെയാണ് കക്ഷിയാവുക? കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായാലും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചേ പറ്റും. ാണ് എന്ന് വന്നാൽ എന്താ സംശയം? ഞാൻ പറഞ്ഞില്ല വളാഞ്ചേരിക്കാരൊക്കെ ചെയ്യുന്ന തെറ്റിന് ഞാനെങ്ങനെ പിന്നെ ഉത്തരവാദിയാവുക? വളാഞ്ചേരിയിൽ ഞാനുമായിട്ട് എല്ലാ ആളുകൾക്കും സൗഹൃദമുണ്ട്, ലീഗിൽപ്പെട്ട ആളുകൾക്ക് സൗഹൃദമുണ്ട്. അവര് പല കേസിലും പ്രതിയായിട്ടുണ്ട്, അതിൽ ഞാൻ കുറ്റക്കാരനാണ് അല്ലല്ലോ. വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്, അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓൾ ആ വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറേ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിംഗ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ, ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.